നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചതിയിൽപ്പെട്ട് ഖത്തറിലെ ജയിലിൽ കഴിയുന്ന കണിയന്താഴ്ത്ത അരുണിനെ മോചിപ്പിക്കണമെന്ന് ഭാര്യ അനുസ്മൃതി. മഹാശിവരാത്രി. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി പ്രത്യേക ചടങ്ങുകൾ. ബുധനാഴ്ച വൈകിട്ട് പ്രസിദ്ധമായ തെപ്പറഥോത്സവം. വനിതാ ദിനത്തിന്റെ ഭാഗമായി ലേഡി വെറ്റിനേഴ്സ് ഡേ. കഴിവ് തെളിയിച്ച വനിതകളുടെ ഓർമ്മ പുതുക്കി തപസ്യയുടെ ലോക വനിതാ ദിന ആഘോഷം. വനിതാ ദിനം ആഘോഷിച്ച് ഗാദി എംബോറിയവും സർവോദയ സംഘവും. ഞാൻ എഡ്വിൻ പി. പോൾ, വാർത്തകൾ വിശദമായി. ചതിയിൽപ്പെട്ട് ഖത്തറിലെ ജയിലിൽ 10 വർഷം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കണിയന്താഴത്ത് അരുണിനെ മോചിപ്പിക്കണമെന്ന് ഭാര്യ അനുസ്മൃതി കെ. ജോലി ആവശ്യങ്ങൾക്ക് ഖത്തറിൽ പോയ അരുൺ കൊണ്ടുപോയ ആളുകളുടെ ചതിയിൽപ്പെട്ട് കഴിഞ്ഞ 1.5 വർഷമായി ജയിലിൽ കഴിയുകയാണ്. 2018 ഒക്ടോബർ 15 കുറ്റ്യാടി സ്വദേശിയായ ഷെമീർ ഖത്തറിൽ ഹോട്ടൽ മാനേജർ എന്ന ജോലി വാഗ്ദാനം ചെയ്ത് അരുണിനെ കൊണ്ടുപോയത്. വിവാഹ ആവശ്യത്തിന് നാട്ടിലേക്ക് വരുന്ന അരുണിന്റെ കയ്യിൽ നിന്നും കമ്പനി ആവശ്യത്തിനെന്നും പറഞ്ഞ് ഒരു ബ്ലാങ്ക് ചെക്ക് ബുക്ക് മുഴുവനായും ഒപ്പിട്ട് വാങ്ങിയെന്നും ഭാര്യ അനുസ്മൃതി പറയുന്നു. ഫെബ്രുവരി 3 വിവാഹം കഴിഞ്ഞ് കമ്പനിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് അവർ തിരിച്ചു വിളിക്കുമായിരുന്നെന്നും തുടർന്ന് ഉദ്ഘാടനവും വാഗ്ദാനം ചെയ്ത ജോലി ലഭിക്കാതെ സഹിയിട്ട് ജൂൺ 22 ചെക്ക് ബോൺസ് ആയതിന്റെ പേരിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷ വിധിക്കുകയായിരുന്നെന്നും ഭാര്യ അനുസ്മൃതി പറയുന്നു. എറണാകുളം സ്വദേശി സനോജ്, കാസർഗോഡ് സ്വദേശി നജീബ്, മലപ്പുറം സ്വദേശികളായ ഹുസൈൻ, ജെഫ്രി, കോഴിക്കോട് സ്വദേശി സലീം, കുറ്റ്യാടി സ്വദേശി ഷമീർ, ഖത്തർ സ്വദേശി മുനീർ എന്നിവർ ചേർന്നാണ് അരുണിനെ ചതിച്ചതെന്നാണ് ഭാര്യ അനുസ്മൃതി പറയുന്നത്. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതിന്റെ പിന്നിൽ വേറൊരു വലിയൊരു മാഫിയ തന്നെ ഉണ്ട്. കൊറേ ഈ ഒന്നും അറിയാത്ത ആൾക്കാർ അവിടെ കൊണ്ടുപോയി അവരുടെ പേരിൽ കൊറേ ഒരു കമ്പനി തുടങ്ങി അവരുടെ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറ്റം മുഴുവനും ഇവരുടെ ഈ കൊണ്ടുപോയ ആളെ പേരിലായി ബാക്കിയുള്ളവര് സേഫ് ആയിട്ട് സേഫ് സോണിൽ അങ്ങനെ അവിടെ നിൽക്കാന്നുള്ളത്. ഹസ്ബൻഡ് മാത്രം ഇതിനകത്ത് പെട്ട് ഒന്നും അപ്പോഴും അറിയുന്നില്ല ഇവരിതിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നോ. ഒന്നും ഒരു ജോലി ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതാണ് ഒരു ജോലി പെട്ടെന്ന് അത്യാവശ്യമായതുകൊണ്ട് ഇവര് അത് കൂടെ ഉണ്ടായിരുന്ന ആള് അയാൾ അത്യാവശ്യം വിശ്വസിച്ചിട്ടാണ് അവർ പോകുന്നത്. ഇങ്ങനൊരു ചതിയിൽപ്പെടുത്തുന്നുള്ളത് ഒന്നും നമുക്ക് അറിയുന്നില്ല, പുള്ളിക്കാരനെ അറിയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും MLA വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരനും നോർക്ക റൂട്ട്സിലും മറ്റും പരാതി നൽകിയിരുന്നു. അരുണിന്റെ അമ്മ രീതിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള ഘടകം വനിതാ ദിനമായി ആചരിച്ചു. ലേഡി വെറ്റിനറീസ് ഡേ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള ഘടകം സംഘടിപ്പിച്ച ലേഡി വെറ്റിനറിയൻസ് ഡേ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. And ibuprofen teaching is for developing leadership in the society of Kerala. Everybody should be a leader at least in his or her own life. End jeevithathinte engilum leader aavan kaliyathavarana ibuprofen pattu ningal naalochu ippol ningalde jeevitham sondam jeevithathil theerumanam edukkano endo jeevitham munnotu naikkunnathil enikku leader aayi nikkan sadhikkane matta aarude okke nibandhanangal keezhvazhakkangal aacharangal ഇതിനൊക്കെ അടിമയായിക്കൊണ്ട് വി ആർ നോട്ട് ഫ്രീ ടു അവർ സെൽസ്. വൺ മസ്റ്റ് ബി ഫ്രീ ടു വൺ സെൽഫ് എന്ന് പറയാറുണ്ട്. ഒരാൾ അവരോരെങ്കിലും നമുക്ക് നമ്മളോട് പോലും സത്യസന്ധത കാണിക്കാൻ പറ്റാത്ത ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ വെൻ വി കം ടു ലീഡർഷിപ്പ് നമുക്കുള്ള ഫ്രീഡവും കൂടി പോവാണ് ചെയ്യുന്നത്. ശരിയാണ് ആണോ? ഒരുപക്ഷെ എനിക്ക് തോന്നാറുണ്ട് ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഒക്കെ ഒരു ഫ്രീഡം ഉണ്ട്. നമുക്ക് ആകെ ഒരു ഫ്രീഡം എന്താ?
പുറത്തിറങ്ങിപ്പോവാനുള്ള ഒരു ഫ്രീഡം, പിന്നെ കാശ് കയ്യിൽ കിട്ടുന്നത് കൊണ്ടുള്ള ഫ്രീഡം. നമുക്ക് കിട്ടുന്ന കാശ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് അധികചരമാക്കുന്നവരാണ് അധികവും. സ്വന്തം ആവശ്യം പലപ്പോഴും മറന്നുപോകും. ഡോക്ടർ വി ഗീത അധ്യക്ഷയായിരുന്നു. മൈന ഉമേബാൻ, ഡോക്ടർ മായ, ഡോക്ടർ ദീപ്തി, ഡോക്ടർ കെ ജി സുമ, ഡോക്ടർ സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. മീനാക്ഷിയമ്മ ഗുരുക്കൾ, ഡോക്ടർ വത്സലാസ് കറിയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അവരവർ അവരവരുടെ ജീവിതത്തിൽ സ്വന്തം കുറെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി പ്രത്യേക ചടങ്ങുകൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി ദേവനെ രഥത്തിൽ എഴുന്നള്ളിച്ചു. മാർച്ച് 11 മഹാശിവരാത്രി. കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് ബുധനാഴ്ച വൈകിട്ട് തെപ്പോത്സവം നടത്തും. രാത്രി 9 പള്ളിവേട്ടയും 10 പള്ളി നിദ്രാ ചടങ്ങുകളും നടക്കും. മഹാശിവരാത്രി ദിനമായ 11 പുലർച്ചെ മഹാദേവന് രുദ്രാഭിഷേകം, വൈകിട്ട് 5 പാർത്ഥസാരഥി മണ്ഡപത്തിൽ ശിവ സഹസ്രനാമ അർച്ചന, രാത്രി 8 ആറാട്ട് പുറപ്പാട്, ആറാട്ട് ബലി, ആറാട്ട് കഴിഞ്ഞ് എഴുന്നള്ളത്തോടെ കൊടിയിറക്കൽ, തുടർന്ന് വിശേഷാൽ അഭിഷേകം, പഞ്ചവിംശതി കലശാഭിഷേകം, ശിവരാത്രി വിശേഷാൽ ചതുർയാമ പൂജ എന്നിവയും നടക്കും. ശിവരാത്രി ആഘോഷത്തിന് മുന്നോടിയായി ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ദേവരഥം എഴുന്നള്ളിക്കൽ ചടങ്ങും നടന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വനിതാ ദിനത്തിന്റെ ഭാഗമായി KMCSU വനിതാ വിഭാഗം മെഡിക്കൽ ക്യാമ്പ് നടത്തി. കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിലെ വനിതാ ജീവനക്കാർക്കായി ഹാരിസൺ മില്ലർ ഹോം കെയറിന്റെയും ന്യൂബർഗ് ഡയഗ്നോസിസ്റ്റിന്റെയും KMCSU വനിതാ സബ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ ആരോഗ്യ പരിശോധനയും ക്യാമ്പും നടത്തി. ക്യാമ്പ് കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ വി ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം എല്ലാ രംഗങ്ങളിലും പുരുഷന്മാർ ഒരുപക്ഷെ നേരത്തെ കൈയടക്കി വെച്ചിരുന്ന എല്ലാ മേഖലകളിലും ഇപ്പോൾ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സ്ത്രീകളോടുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. ഇപ്പോഴും ഒരുപാട് പേരെ സ്ത്രീകളുടെ കഴിവിനെ അവരുടെ ഇൻവോൾവ്മെൻറ്റിനെ ഒക്കെ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ചെറിയൊരു വിഷമം ഇപ്പോഴും നമ്മുടെ സഹോദരങ്ങൾക്കുണ്ട്. എനിക്ക് വലിയ സന്തോഷം ഇത് കേൾക്കുന്നതിന്. കുറച്ചധികം പുരുഷന്മാരുള്ളത് കൊണ്ട് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഒന്നിച്ച് ഒരു ഇക്വാളിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാതെ ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റും, തിരിച്ചും ചെയ്യാൻ പറ്റും. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോർപ്പറേഷൻ സെക്രട്ടറി ബിനി കെ യു, ഡോക്ടർ ജസ്ലിൻ, ഡോക്ടർ അസ്ഹർ, ഡോക്ടർ അഞ്ജന, KMCSU വനിതാ സബ് കമ്മിറ്റി പ്രതിനിധി സഷിത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സുമ അധ്യക്ഷയായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സർ. ഇതിനോ? 5.8% സർ. ഇതിനോ? 11.8% മാം. 11.8% അതിത്തിരി കൂടുതലാ, കുറയില്ലേ? സോറി സർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ? അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. ഗാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആചരിച്ചു. കവയിത്രി അജിത മാധവ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടികൾ നടന്നത്. ലോക വനിതാ ദിനം കോഴിക്കോട് സർവോദയ സംഘത്തിന്റെയും ഗാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിന്റെയും ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. ഗാദി ഗ്രാമോദ്യോഗ് എംപോറിയം പരിസരത്ത് വെച്ച് നടന്ന പരിപാടി കവയിത്രി അജിത മാധവ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് സുരക്ഷ ഇന്ത്യയിൽ തീരെ കുറവാണെന്ന് പറയാം. കേരളത്തിൽ ഒട്ടും മോശമല്ല. നമ്മൾ ഡെയിലി കേൾക്കുന്ന പല കാര്യങ്ങളും കുട്ടികളുടെ മേലെയാണെങ്കിലും സ്ത്രീധനത്തിന്റെ പേരിലാണെങ്കിലും
അടിച്ചമർത്തലുകളും എല്ലാം തന്നെ, രാത്രി സഞ്ചാര സ്വാതന്ത്ര്യമില്ല, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം പറയാന്നല്ലാതെ ഒരു പരിഹാരം ഇന്നുവരെ ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മള് ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് ഓരോരോ സംഭവങ്ങളൊക്കെ ഇവിടെ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കുള്ള ഒരു ഉണ്ടായിട്ടില്ല, അങ്ങനെ എതിരായിട്ടുള്ള ഒരു വലിയൊരു പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മളൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടാവുമ്പോൾ മാത്രം അതിന്റെ പിന്നാലെ പോകും, കുറച്ച് ദിവസം ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങളും മറക്കുകയാണ് പതിവ്. അതെന്തുകൊണ്ടാണ് എന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ശരിക്കും തുടങ്ങാം ഞാൻ എപ്പോഴും വിചാരിക്കും. കാരണം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയാണ് എല്ലാത്തിനും ഒരു ചെറിയൊരു പങ്ക്, അതിന് വലിയൊരു പങ്ക് എന്നും പറയാം, ചെറിയ പങ്കല്ല വലിയൊരു പങ്ക് എന്നും പറയാം. സ്ത്രീകൾക്ക് മാത്രമായി മത്സരങ്ങളും വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. വിജയികൾക്ക് സംഘം പ്രസിഡന്റ് പരമേശ്വരൻ, സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. എംപോറിയം ജീവനക്കാരും സർവോദയ സംഘം പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തപസ്യ കലാവേദിയുടെ വനിതാ ദിനാഘോഷം സമുചിതമായി നടന്നു. എഴുത്തുകാരി രജനി സുരേഷ് പ്രഭാഷണം നടത്തി. തപസ്യ കലാ സാഹിത്യവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. എഴുത്തുകാരിയും തപസ്യ ജില്ലാ പ്രസിഡന്റുമായ രജനി സുരേഷ് സ്ത്രീ ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. വനിതാ ദിനം എന്നത് വനിതകൾക്ക് മാത്രമായ ദിനമല്ല, മറിച്ച് വിവിധ മേഖലകളിൽ സ്ത്രീകൾ കഴിവ് തെളിയിച്ചതിന്റെ ഓർമ്മ പുതുക്കലുകൂടിയാണെന്ന് അവർ പറഞ്ഞു. കുടുംബം, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, തൊഴിൽ, രാഷ്ട്രീയം തുടങ്ങി എല്ലാറ്റിലും സ്ത്രീ ശക്തിയുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയതിന്റെ ആഘോഷമാണിത്. പെൺമൂല്യങ്ങളെ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് ആദരവ് നേടിയെടുക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ദ മാർസ് റോവർ ലാൻഡഡ്, ഇറ്റ് വാസ് എൻ ഇന്ത്യൻ ലേഡി ഹു ലാൻഡഡ് ദ റോവർ, റൈറ്റ്, അറ്റ് നാസ. ഡു എനി ഓഫ് യു റിമെമ്പർ? Do you seriously read the newspapers or watch the news on TV? It was a lady of Indian origin. I'm sorry, I don't remember her name. But in 1969 also, when Apollo 11 landed on the moon, there was a technical problem, and it was a lady, Margaret Hamilton, who landed the Apollo, that module, on the moon safely. And she is the precursor, or she is the one who set the who set the path for modern software engineering. So from that time we have women who have achieved great things. So then why is it that in 2021 we still need a day to remind the world? Paripadiyil PP Jisha, Kavita Dinesh, ബിജെപി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. യുവതലമുറയിൽ സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുറ്റ്യാടിയിൽ സൈക്ലിംഗ് ചലഞ്ച്, കുറ്റ്യാടി മുതൽ വടകര വരെയും തിരിച്ചും 50 കിലോമീറ്റർ ചലഞ്ചാണ് സംഘടിപ്പിച്ചത്. യുവാക്കളും വിദ്യാർത്ഥികളും അടക്കം ഒട്ടേറെ പേർ ആവേശത്തോടെ പങ്കെടുത്തു. സൈക്ലിംഗ് പ്രേമികൾക്ക് ആവേശമായി സൈക്ലോസ്റ്റോം റൈഡിംഗ് ക്ലബ് കുറ്റ്യാടിയും മൊറാക്കി സൈക്കിൾ സ്പോർട്സും സംയുക്തമായി നടത്തിയ സൈക്കിൾ ചലഞ്ച് ശ്രദ്ധേയമായി. കുറ്റ്യാടി മുതൽ വടകര വരെയും തിരിച്ചു കുറ്റ്യാടിയിലേക്കും 50 കിലോമീറ്റർ ചലഞ്ചാണ് സംഘടിപ്പിച്ചത്. കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ നിന്നും 70-ലധികം യുവാക്കളും വിദ്യാർത്ഥികളും റൈഡേഴ്സ് ചലഞ്ചിൽ പങ്കാളികളായി. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യകരമായ നിലനിൽപ്പിന് ഏറെ ഗുണകരമായി തീരുന്ന സൈക്ലിംഗ് ശീലം യുവതലമുറയിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സൈക്കിൾ ചലഞ്ച് കുറ്റ്യാടിയിൽ കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. സൈക്ലോസ്റ്റോം പ്രസിഡന്റ് കെ സി നജ്മൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ, എസ് ജെ സജീവ് കുമാർ, ഡോക്ടർ മാത്യൂസ് തോമസ്, സി എം നയീം, ഒ കെ ഫൈറൂസ്, കെ സി നജാദ്, ജുമൈൽ ഒ കെ, അൻവർ മലാണ്ടി, സന്തോഷ്, നബീൽ കണ്ടിയിൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പോലീസിന്റെ അക്ഷയപാത്രവും ടി എം സി വിശപ്പുരഹിത കേരളവും സംയുക്തമായി നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണം പോലീസ് ക്ലബിന് സമയമുള്ള കെട്ടിടത്തിൽ പുനരാരംഭിച്ചു. കോവിഡിനെ തുടർന്ന് നിർത്തിയതായിരുന്നു അന്നദാനം. കൗൺസിലർ ജയശീല ഉദ്ഘാടനം ചെയ്തു. തെരുവോരങ്ങളിൽ അകപ്പെട്ടു പോയവർക്കും പട്ടിണി പാവങ്ങൾക്കും വേണ്ടി സിറ്റി ജനമൈത്രി പോലീസിന്റെ അക്ഷയപാത്രവും ടി എം സി തെരുവിന്റെ മക്കൾ ചാരിറ്റിയുടെ വിശപ്പുരഹിത കേരളവും സംയുക്തമായി ചേർന്നുള്ള അന്നദാനം പോലീസ് ക്ലബിന് സമീപം പുനരാരംഭിച്ചു.
കോവിഡ് പ്രതിസന്ധിയിൽപ്പെട്ട് കഴിഞ്ഞ 9 മാസത്തോളമായി ഭക്ഷണ വിതരണം നിലച്ചിരിക്കുകയായിരുന്നു. വ്യാപാരി സമിതി സിറ്റി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ബിരിയാണി ചലഞ്ച് എന്ന പരിപാടിയുടെ ഭാഗമായി വ്യാപാരി വ്യവസായി സമിതിയാണ് പുനരാരംഭിക്കുന്ന ഭക്ഷണ വിതരണത്തിന്റെ ആദ്യ ദിനം സ്പോൺസർ ചെയ്തത്. കോർപ്പറേഷൻ കൗൺസിലർ ജയശീല അന്നദാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സൂര്യ അബ്ദുൽ ഗഫൂർ, നവാസ് കോഴിശ്ശേരി, മൊയ്തീൻ കോയ, പ്രദീപൻ, ടി എം സി പ്രവർത്തകരായ വേണു കോഴിക്കോട്, ഷെഫീഖ് കുട്ടിക്കാട്ടൂർ, ഫൗണ്ടർ സലീം വട്ടക്കിണർ എന്നിവർ നേതൃത്വം നൽകി. ശോഭിക വെഡിംഗ് മാൾ, സിറ്റി സൗജന്യ ഫുഡ് ബാങ്ക് എന്നിവയാണ് സൗജന്യ ആഹാര വിതരണ പരിപാടിയുടെ പ്രയോജകർ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള കൂടി. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സർ. ഇതിനോ? 5.8% സർ. ഇതിനോ? 11.8% മാം. 11.8% ഓ? അതിത്രി കൂടുതലാ, കുറയില്ലേ? സോറി സർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റ് കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ? ഓ, അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. ആശ്രമിംസ് 20th വാർഷികത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കുന്ന ചികിത്സാ പദ്ധതികളിൽ പങ്കാളികളാകാൻ ഒരുങ്ങി കാരുണ്യസ്പർശം കെയർ ഫൗണ്ടേഷൻ. കാരുണ്യസ്പർശ അംഗങ്ങൾക്ക് ഫാമിലി കാർഡ് അനുവദിക്കാൻ ധാരണയായി ഒപ്പുവെച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ജാതി മതഭേദമന്യേ അർഹതപ്പെടലിൽ സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. വിവിധ ആശുപത്രികളുടെയും വിവിധ മെഡിക്കൽ വിഭാഗങ്ങളുടെയും മറ്റ് സ്ഥാപനങ്ങളെയും ചേർത്ത് പിടിച്ച് അവരുടെ സഹകരണത്തോടെ നിരവധി രോഗികൾക്ക് ഉപകാരപ്രദമായ ചികിത്സാ സഹായങ്ങൾ ചെയ്തു വരുന്നു. ഭക്ഷണത്തിനും വസ്ത്രത്തിനും പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആവശ്യാനുസരണം വിവിധ മേഖലയുമായി സഹകരിച്ച് ഭക്ഷണം ഉൾപ്പെടെ അവശ്യ സാധനങ്ങളും സഹായങ്ങളും എത്തിച്ചു നൽകുന്നു. കൂടാതെ ബി പേപ്പ്, സി പേപ്പ്, അതുപോലെ ഓക്സിജൻ കോൺസെൻട്രേറ്റ്, ഓക്സിജൻ സിലിണ്ടറുകൾ, നെബിലൈസറുകൾ, വീൽചെയർ, വാക്കറുകൾ, എയർബെഡുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ സൗജന്യമായിട്ട് രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം. 9847336622 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറുമായി ബന്ധപ്പെട്ടാൽ അർഹരായവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ നൽകും. വയനാട് വിംസ് മെഡിക്കൽ കോളേജിൽ എത്തുന്ന അർഹരായ രോഗികൾക്കുള്ള ചികിത്സകൾ പ്രത്യേക പാക്കേജിൽ ചെയ്ത് കൊടുക്കാൻ ധാരണയായിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മിംസ് ഹോസ്പിറ്റൽ സിഇഒ ഫർഹാൻ യാസിൻ, ഓപ്പറേഷൻ വിഭാഗം മാനേജർ മിർസാദ്, കാരുണ്യസ്പർശം കെയർ ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ അസീസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷറഫ് ബാലുശ്ശേരി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. റിയാദ് കോഴിക്കോട് ജില്ലാ മുസ്ലിം ഫെഡറേഷന്റെ പാർട്ണർ ഉസ്താദ് സ്മാരക 4th പണ്ഡിത പ്രതിഭ പുരസ്കാരം ഉമ്മർ ഫൈസി മുക്കത്തിന് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിതരണം ചെയ്യും. റിയാദിലെ കോഴിക്കോട് ജില്ലക്കാരുടെ കൂട്ടായ്മയാണ് KDMF എന്ന് പറയുന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴും സംഘടിപ്പിക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് KDMF പണ്ഡിത പ്രതിഭ പുരസ്കാര സമർപ്പണം. ഈ പ്രാവശ്യം പണ്ഡിത പ്രതിഭ പുരസ്കാരത്തിന് അതിൻ്റെ ജൂറി തിരഞ്ഞെടുത്തിട്ടുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും കോഴിക്കോട് ജില്ലയിൽ വിവിധ സാമൂഹിക ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന കോഴിക്കോട് ജില്ലാ സമസ്തയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള മുക്കം ഉമർ ഫൈലിക്കാണ്. ആ അവാർഡ് പുരസ്കാര സമർപ്പണം 10th തീയതി രാവിലെ 9:30 കോഴിക്കോട് നടക്കാവിലെ ഹോട്ടൽ ഈസ്റ്റ് അവന്യൂവിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒരു കുടക്കയിൽ അണിനിരത്തി ധനു ഹൈപ്പർ മാർക്കറ്റ് പുതിയങ്ങാടിൽ പ്രവർത്തനം തുടങ്ങി. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പിന്റെ കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനമാണ് കോഴിക്കോട് തുറന്നത്. ദ
ധനൂവ് ഹൈപ്പർ മാർക്കറ്റ് കോഴിക്കോട് പുതിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർമാരായ മുരളി, സഫീന, പ്രസീന തുടങ്ങിയവർ പങ്കെടുത്തു. മസ്കറ്റിലെ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ ആദ്യ സംരംഭമാണ് ധനൂവ് ഹൈപ്പർ മാർക്കറ്റ് പുതിയങ്ങാടി. കസ്റ്റമറുടെ സംതൃപ്തിയാണ് ധനൂവിൻ്റെ മുഖമുദ്രയെന്നും കാർഷിക ആവശ്യങ്ങൾക്കുള്ള എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന സംരംഭമാണ് ഇതെന്നും സാരഥികൾ പറഞ്ഞു. നമ്മുടെ മെയിൻ എയിം എന്നാണ് കസ്റ്റമറെ മാക്സിമം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് സർവീസിൻ്റെ കാര്യത്തിലായാലും ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും വിലയുടെ കാര്യത്തിലായാലും മാക്സിമം ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ള നമ്മളിപ്പോഴും ഇപ്പം നമ്മുടെ സാധനത്തിലെ കാര്യത്തിനാണ് മാക്സിമം ഓഫർ ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കസ്റ്റമറിന് ഡയറക്റ്റ് കിട്ടണം എന്നുള്ള ഒരു ഇതാണ്. അത് വെജിറ്റബിൾ ആയാലും മറ്റുള്ള പ്രൊഡക്റ്റ് ആയാലും എല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ധനൂവ് ഹൈപ്പർ മാർക്കറ്റിലെ സ്ഥാപനം എല്ലാവരും സഹകരണത്തോടാണ് കോഴിക്കോട് നമ്മുടെ വ്യവഹാര വ്യവസായികളൊക്കെ വളരെ സഹകരണത്തോടുകൂടിയാണ് മറ്റു തൊഴിലാളികളും എല്ലാ സഹകരണത്തോടുകൂടിയാണ് നമ്മളിത് ആരംഭിച്ചിരിക്കുന്നത്. ധനുവിന്റെ അടുത്ത സംരംഭം വടകരയിലാണ് ആരംഭിക്കുക. മാനേജിംഗ് പാർട്ണർമാരായ ജമാൽ കെ, ഹനീഫ പാലരി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചതിയിൽപ്പെട്ട് ഖത്തറിലെ ജയിലിൽ കഴിയുന്ന കണിയന്താഴ് തരുണിനെ മോചിപ്പിക്കണമെന്ന് ഭാര്യ അനുസ്മൃതി. മഹാശിവരാത്രി. ശ്രീഗണേശൻ ക്ഷേത്രത്തിൽ ശിവരാത്രി പ്രത്യേക ചടങ്ങുകൾ. ബുധനാഴ്ച വൈകിട്ട് പ്രസിദ്ധമായ തെപ്പറതോത്സവം. വനിതാ ദിനത്തിന്റെ ഭാഗമായി ലേഡി വെറ്റിനറിയൻസ് ഡേ. കഴിവ് തെളിയിച്ച വനിതകളുടെ ഓർമ്മ പുതുക്കി തപസ്യയുടെ ലോക വനിതാ ദിന ആഘോഷം. വനിതാ ദിനം ആഘോഷിച്ച് ഗാദി എംബോറിയവും സർവോദയ സംഘവും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. അല്ല അപ്പോ, ഇഞ്ഞി തേടിയ പെണ്ണുങ്ങള് കത്തില് നെക്ലേസ് ഇട്ട് എന്റെ ഒട്ട് മാസ്ക് ഊട്ടിച്ചു പോന്ന്. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോന്ന അതിനടുത്തി. എനക്ക് മാസ്ക് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയല്ല എനക്കുണ്ട്. നിങ്ങളെ പോലത്തെ ശ്രദ്ധിച്ചാ മതി. ആ ഈ വിശ്വാസമുള്ള കൊറേ എണ്ണം ഇപ്പം കൊറോണ വന്നിട്ട് ആശുപത്രിയില്ല ഉള്ളു. ഓല് കാരണം നാട്ടുകാരും വീട്ടുകാരും എല്ലാം ബുദ്ധിമുട്ടിട്ടാ മോനെ ഉള്ളു. ഇപ്പൊ ആരിൽ നിന്നും രോഗം പകരാന്നാ ആരോഗ്യ വകുപ്പ് പറയുന്നത്. ഇഞ്ചെ വീട്ടിലുമില്ല മോനെ, ഭാര്യയും മക്കളും പ്രായമുള്ള അച്ഛനും അമ്മയല്ലോ. ഇഞ്ഞു കാരണം ഓലിക്ക് കൊറോണ വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ച് പോയാൽ മരണം വരാ പാവ ഇഞ്ചെ അടുത്തുനിന്ന് പോവൂലേ. ശരിയായടുത്തി, എന്റെ വീട്ടുകാരുടെ കാര്യവും ഞാൻ ഇപ്പോഴാ ഓർമ്മിച്ച്. ഈ ഒരു സാഹചര്യത്തില് ഇനി അത്യാവശ്യം മാത്രമേ ഞാൻ പുറത്തിറങ്ങൂ. ഞാനോടത്തേക്ക് ഒരു കാര്യങ്ങളോട് പറയാനുണ്ട് മക്കൾ. ലോകം മുഴുവൻ കൊറോണക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴും മാസ്ക് വെക്കുന്നതിന്റെ ശരിയായ ഉദ്ദേശം ആർക്കും അറിഞ്ഞുകൂടാ. മാസ്ക് വെക്കുന്ന വ്യക്തിക്ക് രോഗം വരാതിരിക്കും എന്നതിനേക്കാൾ ഉപരി മാസ്ക് വെക്കുന്ന വ്യക്തിക്ക് രോഗം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കും എന്നതാണ് ശരിയായ ഉദ്ദേശം. അതുകൊണ്ട് ഹോട്ടല്, പലചരക്ക് കട ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർ ദയവുചെയ്തിട്ട് മാസ്ക് കഴുത്തിലും താടിയുമെല്ലാം വെക്കാണ്ട് വായും മൂക്കും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വെക്കണേ. ഞാനോടത്തി മനസ്സ് തട്ടിയിട്ട് പറയുന്നതാണ്. കൂടിച്ചേരലുകൾ, പൊതുയിടങ്ങളിലെ അനാവശ്യമായ ഇടപെടലുകൾ എല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കുക. നമ്മുടെ ചെറിയ അശ്രദ്ധ വലിയ വിപത്തിലേക്കായിരിക്കും നയിക്കുക. ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസ്, കോഴിക്കോട്, വടകര മുനിസിപ്പാലിറ്റി.